Hi NEET aspirants, NEET 2023 kazhinju. So exams easy to moderate ennu parayam. Biology was very easy. Endayalum biology kazhinja varshathinekkal easy aanu, valare easy aayittulla paper aayirunnu. Physics um comparatively easy aayirunnu. Chemistry le korchu questions valare doubt undu, even key polum right ini NDA endanu parayiga ennathu aasrayichirikkum palade mark, right? So even ഞങ്ങളുടെ സ്റ്റുഡൻസ് വരെ ഒരുപാട് പേര് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് വളരെ എല്ലാവരും, റൈറ്റ്, ഫാക്കൾട്ടീസ് എല്ലാവരും തന്നെ. ബിക്കോസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഞങ്ങൾ മാർക്ക് ഒന്നും നോക്കാതെ തന്നെയാണ് കുട്ടികളെ ഞങ്ങളുടെ സൈലത്തിലേക്ക് ഇൻടേക്ക് എടുക്കാറുള്ളത്. ഒരാളെ പോലും നമ്മൾ എന്ത് ചെയ്യുക, മാർക്കിൻ്റെ ക്രൈറ്റീരിയ ഒന്നും വെക്കാതെ എടുത്തിട്ട് ആ കുട്ടികളെ വെച്ചുകൊണ്ട് തന്നെ സൈലം എന്ത് ചെയ്യുകയാണ്, ഇത്രയും നല്ല, റൈറ്റ്. സോ 600+ ഒക്കെ ഇഷ്ടം പോലെ വിദ്യാർത്ഥികളാണ്, അത്രത്തോളം നമ്പേഴ്സ് ആണ്. ആൻഡ് വി ആർ വെരി ക്ലോസ് ടു 700 ഓൾസോ. ആൻഡ് സോ അതെല്ലാം ഡിപ്പെൻഡ്. അപ്പൊ എക്സാക്ട് മാർക്ക് എന്താണ് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസിലുള്ള കീ ആണ്, റൈറ്റ്. സോ ദാറ്റ് വിൽ 10 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാവുന്ന ഒരു അവസ്ഥയാണ് എങ്കിലും, സോ ആ ഒരു സ്കോറിലേക്കൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ എത്തിയതിൽ വളരെ സന്തോഷത്തിലാണ് സൈലം ലേണിംഗ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഓൺലൈൻ ആയിക്കോട്ടെ, ഹൈബ്രിഡ് മോഡൽ ആയിക്കോട്ടെ, രണ്ടിൽ നിന്നും എക്സലന്റ് റിസൾട്ട്സ് ആണ് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ആൻഡ് അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഓരോ കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ ചാനലിൽ അറിയാവുന്നതാണ്. സൈലം എന്തൊക്കെയാണ് ചെയ്തത്, എത്രത്തോളം എഫേർട്ടാണ് സൈലം എടുത്തിട്ടുള്ളതെന്ന്. ഇനി ഞങ്ങൾക്ക് വേണ്ടത് അടുത്ത വർഷത്തെ, അതായത് 2024 കുട്ടികൾ ആരംഭിക്കേണ്ട സമയമായിട്ടുണ്ട്. സോ അതിലേക്കാണ് ഞാൻ പോകുന്നത്. 2024 എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട ഒരു 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 കൃത്യമായ ഒരു തോട്ട് പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. മക്കളെ, 2024 ആയിരിക്കും ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് ഒരു നീറ്റ് എക്സാം പീരീഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബിക്കോസ് കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ പറ്റുക ഈ ഒരു വർഷമായിരിക്കും. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഡ്രോപ്പ് എടുക്കാമെന്ന് തീരുമാനിച്ച ആളുകളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. എന്തൊക്കെ കൊണ്ടാണ് അത് ഞാൻ പറയുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ പ്രോപ്പർ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോപ്പർ കണക്കുകളും അങ്ങനെ അതിൽ മാത്രം സംസാരിക്കുന്ന ആളാണ്. കൃത്യമായി അതിലല്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യില്ല, പോകില്ല. കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം മക്കളെ, എന്തായാലും നമ്മുടെ May 1st week ആയിരിക്കും അല്ലെ, May 2024 1st week ആയിരിക്കും നമ്മുടെ എന്ത് വരാൻ പോകുന്നത്, May 1st week വരാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി May 7th അല്ലെ May 1st week 5 Sunday ഏതാണോ അതിലായിരിക്കും എക്സാം വരാൻ പോകുന്നത്. സോ വി ക്യാൻ ലൈക്ക് ഒരു ഒരു നമുക്കൊരു ഒരു 45 days ഫുൾ മോഡൽ, അതായത് ഫുൾ സിലബസ് ഫുൾ മോഡൽ എഴുതാൻ നിങ്ങൾക്ക് എന്ത് വേണം, മിനിമം ഒരു 45 days അത് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അത്രയും എഴുതിയാൽ മതി, കാര്യം അത്രയുമാണ് നിങ്ങൾ എഴുതുന്നത്. 45 days നിങ്ങൾ എന്ത് ചെയ്താൽ, ഒരു 2 days വെച്ചിട്ട് നിങ്ങൾ എഴുതിയക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 20+ പേപ്പർ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡെഫിനറ്റ്ലി ഫുൾ മോഡൽ കിട്ടും. ദാറ്റ് ഈസ് ഇനഫ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട പീരീഡ് എന്ന് പറയുന്നത് അല്ലെ, ഏപ്രില് 45 days എന്ന് പറഞ്ഞാൽ മാർച്ച് 15 നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം. സോ മാർച്ച് 15 to May 1st week എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും കിട്ടും 2 പേപ്പറും കൂടെ ഫുൾ മോഡൽ. ദാറ്റ് ഈസ് 720 out of 720 ഇല്ല, ഫുൾ സിലബസ്, അതാണ് ഞാൻ പറയുന്നത്, ഫുൾ സിലബസ്. അല്ലാതെ നിങ്ങൾ ഒരുപാട് എക്സാംസ് എഴുതും, ഫുൾ സിലബസ് ആയിട്ടുള്ള പ്രീ നീറ്റ് എക്സാംസ് വിച്ച് മീൻസ് ദാറ്റ് അത് എത്രയായിരിക്കും, 720 out of 720 ഉള്ള എക്സാംസ് നിങ്ങൾ എഴുതണം. ഇതാണ് നിങ്ങളുടെ പ്ലാൻ. ഈ 45 days എക്സാം എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബാക്ക് കാൽക്കുലേഷൻ ചെയ്യാം. 45 days നിങ്ങൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായും നിങ്ങളുടെ റിവിഷൻ, നിങ്ങളുടെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പാർട്ട് വൈസ് എക്സാംസും മൊഡ്യൂൾ എക്സാംസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്വാഭാവികമായും ഈ 45 days നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൊഡ്യൂൾ എക്സാംസിനും റിവിഷനും വേണ്ടി. സൈലത്തിന് അതിൻ്റെ പേര് എൻഡ് ഗെയിം എന്നാണ്, ഹൈബ്രിഡ് എൻഡ് ഗെയിം എന്ന് വിളിക്കും. അതിന് എൻഡ് ഗെയിം എന്നൊരു പ്രോസസ്സ് നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ളതാണ്. അത് 45 days എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. സോ സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സിലബസ് തീരേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഇൻ January 30 അഥവാ ഫെബ്രുവരിക്ക് മുമ്പായിട്ട് തന്നെ പറയാം. February to January 30 ആകുമ്പോൾ എന്ത് ചെയ്യണം, തീരണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, February and March 15 വരെയുള്ള 45 days നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ സിലബസ് തീർക്കേണ്ടത് ജാനുവരി ലാസ്റ്റ് പറഞ്ഞ മനസ്സിലായോ. സോ January 31 ആകുമ്പോൾ നിങ്ങൾ, കാര്യം ഇനഫ് ടൈം നമുക്കുണ്ട് റിവൈസ് ചെയ്യാനും. ഇത് കംപ്ലീറ്റ് റിവിഷനുള്ള സമയമാണ്, റിവിഷനുള്ള സമയവും ഫുൾ സിലബസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് എഴുതാനുള്ള സമയം നമുക്ക് കറക്റ്റ് സ്ട്രക്ചേർഡ് ഉണ്ട്. സോ വിച്ച് മീൻസ് നമ്മൾ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നീറ്റ് 2024 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്. സോ ഈ മെയ് മാസം നമുക്ക് ഉപയോഗിക്കാം.
ബേസിക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, ബേസിക് മാത്സും കാര്യങ്ങളും ഒക്കെ അതറിയാത്തവർക്ക് അത് പഠിക്കാനുള്ള സമയമുണ്ട്. സോ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷനൊക്കെ എടുത്ത് എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. ഇപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം May 20 സ്റ്റാർട്ട് ചെയ്യും. സോ May 20 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ബാച്ച്. അതിന് മുമ്പായിട്ട് നമ്മൾ ബേസിക് ക്ലാസ്സുകൾ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് യൂട്യൂബിൽ തരും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ബേസിക് മാത്സ് നന്നായി തറവാകുക എന്നുള്ളത് തന്നെയാണ്, എല്ലാത്തിനും ബേസിക് കാര്യങ്ങൾ തറവാക്കുക എന്നുള്ളതാണ് വേണ്ടത്. സോ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റ്സ് ടേക്ക് നമ്മുടെ ഒരു ഫുൾ മന്ത് എന്നുള്ളത് ജൂൺ എന്ന് എടുക്കാം. ലൈക്ക് ലെറ്റ്സ് ടേക്ക് ജൂൺ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ മന്ത് എടുക്കുക. നമുക്ക് കിട്ടാൻ പോകുന്ന ഫുൾ മന്ത് ജൂൺ ആണ്. സോ ജൂൺ ടു നെക്സ്റ്റ് ഫെബ്രുവരിക്ക് മുമ്പ് വരെ, അതായത് January 31 വരെയാണ് നമുക്ക് ഉള്ളതെന്നിരിക്കട്ടെ. ദാറ്റ് മീൻസ് വി ഹാവ് 8 months വിത്ത് അസ്. എത്ര മാസം ഉണ്ടാണ് മക്കളെ, 8 months നമുക്ക് പഠിക്കാനുണ്ട്. 8 months 98 chapters. പക്ഷെ സിലബസ് CBSE റെഡ്യൂസ് ചെയ്തു, ഇത്തവണ അത് എന്താവും അറിയില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും എന്ത് ചെയ്യേണ്ട, ആലോചിക്കണം. നമ്മൾ ഫുള്ള് പഠിച്ചു പോവുക. ഇടയ്ക്കായിരിക്കും അത് ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററുകളൊന്നും ഇല്ലെന്ന്. ചിലപ്പോൾ ആ ചാപ്റ്ററുകൾ ഉണ്ടെന്നും പറയാം, നമുക്കത് അറിയാൻ പാടില്ല. അതിനെക്കുറിച്ചൊരു കൃത്യമായ ഒരു ധാരണ അവർ തന്നിട്ടില്ല. ഇപ്പം കെമിസ്ട്രിയിലൊക്കെ 30 chapters 19 കുറഞ്ഞു. അപ്പോൾ 19 chapters ഉള്ളത് 30 ഉണ്ടോ എന്നറിയില്ല നമുക്ക്. അത് അപ്ഡേറ്റ് വരണം ആദ്യം തന്നെ. ഇപ്പം അടുത്ത മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പഠിച്ചു പോകാം. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വെച്ച് തന്നെയാണെങ്കിൽ വി ഹാവ് 98 chapters ടു കവർ. 8 months നമ്മുടെ മുമ്പിലുണ്ട്. 8 months. അപ്പോൾ ഒരു ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഫിസിക്സ് കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ, ഒരു ഫിസിക്സ് കെമിസ്ട്രിയുടെയൊക്കെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു 28 chapters ആണുള്ളത്. സോ ആവറേജ് പെർ മന്ത് നമ്മൾ തീർക്കേണ്ട ആ കണക്കൂട്ടിലാണ് നമുക്ക്. 8 months നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ പെർ മന്ത് നമ്മൾ കണക്കൂട്ടുമ്പോഴത്തേക്കും ഒരു 3 to 4 chapters നമ്മൾ എന്ത് ചെയ്യണം, ഫിനിഷ് ചെയ്ത് എക്സാംസ് മാക്സിമം എഴുതി, മാക്സിമം നമ്പർ ഓഫ് ഡെയിലി എക്സാംസ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, മൊഡ്യൂൾ എക്സാംസ് ഫിനിഷ് ചെയ്യണം. സോ ഇതായിരിക്കണം നമ്മുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഏത്, ഫിസിക്സ് കെമിസ്ട്രിയുടെ ആവറേജ്. ആൻഡ് ബയോളജി എന്ന് പറയുന്നത് 5 chapters വരെ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ആ രീതിയിലായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഒരു സിസ്റ്റത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിനിഷ് ഓഫ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ഇപ്പോൾ സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ഈ പ്ലാനിൽ തന്നെയായിരിക്കും സൈലം എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത 1 year നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിന് 2 models സൈലത്തിനുള്ളത്. ആ മോഡലുകളെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് വീഡിയോസിൽ പറയാം. എങ്കിലും ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണ്, 2 models നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ധീര ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ, ഈവൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്യുന്നവരായിരിക്കാം. സോ അവരുടെ കൂടെ ഒരു ഏറ്റവും അവരുടെ കൂടെ നടക്കുന്ന ഒരാളായിട്ട് കാണുന്ന ധീരാ ബാച്ചിനെ തന്നെയാണ്. ഈവൻ ധീരാ ബാച്ച് മാത്രം പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. സോ അപ്പം ധീരാ ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ അഫോർഡബിൾ ആയിട്ട്, മോസ്റ്റ് അഫോർഡബിൾ റിപ്പീറ്റഡ് പ്രോഗ്രാം ഇൻ കേരള ആണ്. അത്രയും അഫോർഡബിൾ ആയിട്ട് ഒരു റിപ്പീറ്റഡ് പ്രോഗ്രാം ആദ്യമായിട്ട് സൈലം എന്ത് ചെയ്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. 15,000 എന്ന കോഴ്സ് ഫീൽ, ഈ 8 months ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, ഡെയിലി ലൈവ് സൈലത്തിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് കിട്ടാൻ പോവുകയാണ്. ഫാക്കൾട്ടി വന്നിരുന്ന് നിങ്ങളോട് ഡെയിലി പോൾസ് ഉണ്ടായിരിക്കും അതിനകത്ത്, ലൈവ് ക്ലാസ്സുകളിൽ പോൾസും ഡൗട്ട് ചോദിക്കാനുള്ള ഡൗട്ട് ബോക്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു ഫുൾ സ്ട്രക്ചേർഡ് കോഴ്സാണ് ആക്ച്വലി ധീരാ ബാച്ച്. അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്യും വരും ദിവസങ്ങളിൽ എത്തിക്കും. ഇപ്പം ഇന്ന് അതിൻ്റെ ഒരു ലോഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണ് ധീരാ ബാച്ച് എന്ന് പറയുന്നത്. സോ രണ്ടാമത്താണ് വീരാ ബാച്ച്, വിച്ച് ഈസ് ആക്ച്വലി ദ ഹൈബ്രിഡ് പ്രോഗ്രാം. അപ്പോൾ എന്താണ് ഹൈബ്രിഡ് പ്രോഗ്രാം എന്ന് ഞാൻ ആക്ച്വലി ഇതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. കാര്യം അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളിലേക്ക് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഹൈബ്രിഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഈ രണ്ട് പ്രോഗ്രാമിൽ ആക്ച്വലി സൈലം മാർക്ക് പോലും കൺസിഡർ ചെയ്യാതെ അഡ്മിറ്റ് ചെയ്ത് കുട്ടികളിൽ നിന്നാണ് അത്ര നല്ല റിസൾട്ട്സിലേക്ക് സൈലം എത്തിയിട്ടുള്ളത്. ഒരുപാട് കുട്ടികളാണ് എന്ത് ചെയ്തത്, ഹൈ മാർക്സുമായിട്ട് സൈലത്തിൽ ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ എത്തും. അതിനായിട്ടൊക്കെ കാത്തിരിക്കുക. വി ആർ വെരി വെരി ഹാപ്പി ബിക്കോസ് നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. 3 years കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം, റൈറ്റ്, ഓഫ്ലൈനിലെ സൈലത്തിൻ്റെ 2nd year രണ്ടാമത്തെ വർഷം സൈലം അത്ര അടിപൊളി റിസൾട്ട്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, വരാൻ പോകുന്നത്. ആൻഡ് വിത്തൗട്ട്, ഞങ്ങൾക്ക് എപ്പോഴും പറയാനുണ്ട്, വി ഡോണ്ട് ഹാവ് എനി ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഒന്നും ഞങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്തിട്ടില്ല, എക്സാംസ് എഴുതിയിട്ടില്ല. ഒള്ളി ഹൈബ്രിഡ് പ്രോഗ്രാമും ധീരാം ബാച്ചിൽ നിന്നുമാണ് സൈലം ആ റിസൾട്ട്സിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, എത്തിയിട്ടുള്ളത്. അത്ര അടിപൊളി ഇമ്പാക്റ്റാണ് സൈലം എന്ത് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ കൊടുത്തുള്ളത്. അപ്പോൾ ഈ രണ്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് ദിസ് ഈസ് ആക്ച്വലി അറിയാത്തവർക്ക് വേണ്ടിയാണ്. 1 year, അതായത് ആ 8 months കൊണ്ട് കംപ്ലീറ്റ് ടോപ്പിക് റിവൈസ് പഠിപ്പിച്ച് റിവിഷനും കഴിഞ്ഞ് ഫുൾ മോഡലും നമ്മൾ എന്ത് ചെയ്യുകയാണ്, എഴുതുകയാണ്. അപ്പോൾ ഈ 8 months എന്ന് പറയുന്നത് ആക്ച്വലി സിലബസ് കംപ്ലീഷനാണ്. Syllabus completion എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസ് ആണ്. ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്,
ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡഡ് ക്ലാസ്സസ് അവിടെ തന്നെ ഉണ്ട് റെക്കോർഡഡ് ക്ലാസ്സസ് ഡൗട്ട് സോൾവിങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചാറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട് അതായത് നിങ്ങൾക്ക് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ടാൽ അതിൻ്റെ ആൻസർ അപ്പോൾ തന്നെ വരും നിങ്ങൾക്ക് ഫോട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോസ്റ്റ് ചെയ്യാം അതിൻ്റെ ആൻസർ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും അവൈലബിൾ ആയിരിക്കും ഏകദേശം 1 lakh+ ക്വസ്റ്റ്യൻസ് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ലോഡ് ചെയ്തിട്ടുണ്ട് എലോങ് വിത്ത് ദാറ്റ് യു ക്യാൻ കണക്ട് യുവർ സബ്ജക്ട് എക്സ്പേർട്ട് സബ്ജക്ട് എക്സ്പേർട്ടുമായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്തും ഡൗട്ട് ചോദിക്കാവുന്ന ഫീച്ചർ ഡൗട്ട് സോൾവിങ് അവിടെ ഉണ്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ സോ ഇതാണ് നമ്മുടെ സിലബസ് കംപ്ലീഷനകത്ത് നമുക്കുള്ളത് ആൻഡ് എവറി മന്ത് എല്ലാ മാസവും നിങ്ങൾക്ക് എന്ത് ഓഫ്ലൈൻ ആയിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാംസ് ഉണ്ട് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് എന്തുണ്ട് എക്സാംസ് ഉണ്ട് അതാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എന്ന് പറയുന്നത് സോ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഈ 1 month റിവിഷൻ പ്രോഗ്രാം ഉണ്ട് അവിടെയും ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഉണ്ട് ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ഫ്രീ നീറ്റ് എക്സാം സീരീസ് ഉണ്ട് ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫീസ് എന്ന് പറയുന്നത് 15,000 രൂപയാണ് റൈറ്റ് ഈ 15,000 എന്നൊരു പോസ്റ്റിൽ ഇത്രയും വലിയൊരു പ്രോഗ്രാമിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ് സൈലം എന്ന് പറയുന്നത് ഇത് സൈലത്തിലെ മെറ്റീരിയൽ വിത്ത് മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്ന സൈലം വർക്ക് ബുക്ക് ഉണ്ടാകും സൈലം വർക്ക് ബുക്ക് വിൽ ബി ദയർ 35 ഇയേഴ്സ് ആയിട്ടുള്ള നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്കും ഇത് രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത് ഇനി വീര എന്ന് പറയുമ്പോഴത്തേക്കും അതും അഫോർഡബിൾ തന്നെയാണ് ലോവസ്റ്റ് ആണ് ലൈക്ക് സോ ആ ഒരു ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിതൗട്ട് ടാബ് പറഞ്ഞു കഴിഞ്ഞാൽ 65,000+ GST എന്ന റൈറ്റ് സോ സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെ ഓൾമോസ്റ്റ് അതേ ഫീസ് തന്നെയാണ് സോ നമ്മൾ ഇത്തവണ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ 65,000+ GST ആണ് ഓഫ്ലൈൻ ഫീസ് എന്ന് പറയുന്നത് ഫീസ് പറയുകയാണ് ബട്ട് ഇറ്റ് കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവാണ് ഇതിന് നമ്മൾ ഓഫർ ചെയ്യുന്ന ഹവേഴ്സ് ഓഫ് ക്ലാസ്സസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും കൂടുതലാണ് ബിക്കോസ് ഡെയിലി നിങ്ങൾക്ക് 7.5 hours ഓഫ് ക്ലാസ് ഉണ്ട് പ്ലസ് 1 hour ഓഫ് എക്സാം ഡെയിലി എക്സാം ഉണ്ട് ആവറേജ് നിങ്ങൾ നോക്കിയാൽ 8 hours പെർ ഡേ ഉണ്ട് 8 hours ഇൻ ടു നിങ്ങൾക്ക് നോക്കിയാൽ 4 days പെർ വീക്ക് വന്നാൽ 32 hours ഓഫ് ക്ലാസ് ആണ് ആക്ച്വലി പെർ വീക്ക് വരുന്നത് ഒരു നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ 6 hours ഓഫ് ക്ലാസ് 5 days ആണുള്ളത് 6 × 5 30 hours ഉള്ളൂ പക്ഷെ ഇവിടെ 32 hours ഓഫ് ക്ലാസ് ഉണ്ട് വിത്ത് ഓൾ ദി മെറ്റീരിയൽസ് അതും മെറ്റീരിയൽസ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 3 sets ഓഫ് മെറ്റീരിയൽ ആണ് സൈലം വർക്ക് ബുക്ക് വിൽ ബി ദയർ സൈലം വർക്ക് ബുക്ക് ഉണ്ടായിരിക്കും സൈലത്തിൻ്റെ അതിൻ്റെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ NCERT ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് ബുക്ക്സ് ഉണ്ടാകും ദെൻ നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് ഉണ്ടാകും 35 ഇയേഴ്സ് അതെല്ലാം ഈ കോഴ്സ് ഫീസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഇത്രയുമാണ് സൈലത്തിലെ വീര ബാച്ചിൽ വരുന്ന മെറ്റീരിയലിൽ കൂടാതെ ഡെയിലി നിങ്ങൾക്ക് ക്ലാസ് നടക്കുന്ന ഡെയിലി എക്സാംസ് നിങ്ങൾക്കതല്ലാതെ ക്ലാസ് റൂമിൽ വർക്ക് ചെയ്യാനുള്ള ക്ലാസ് റൂം എക്സസൈസ് ബുക്ക് ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാനാണ് ലിങ്ക് എടുക്കാവുന്നതാണ് പക്ഷെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ സൈലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും A to Z കാര്യങ്ങൾ നമ്മൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും ഞാനിതിപ്പം ആക്ച്വലി നമുക്ക് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അതായത് നീറ്റ് 2024 എഴുതാൻ തീരുമാനിച്ച വിദ്യാർത്ഥികൾ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട് നന്നായി വൈസ്ലി ഒരു ഡിസിഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് പഠിച്ച് ഇപ്പോഴേ തുടങ്ങുക സമയം കളയരുത് റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് തുടങ്ങാം എന്നൊന്നും ചിന്തിക്കരുത് ആസ് സൂൺ ആസ് പോസിബിൾ ആ ജൂൺ മാസത്തിന് June 1 സമയം എന്ത് ചെയ്യണം അത്ര എനർജറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം കൊടുക്കണം അതുവരെ ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ട് June 1 തകർക്കണം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം 6009100300 എന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അവിടെ ചോദിക്കാവുന്നതാണ് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴത്തെ വാട്സപ്പിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ എന്ത് ചെയ്യുന്നതാണ് കോൺടാക്ട് ചെയ്യുന്നത് സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് സോ ഇത്രയുമാണ് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങളോട് പറയാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ എത്തുന്നതാണ് ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ബൈ